ഹൊസ്തൃക കടപ്പുറത്ത് കൈറ്റ് ബീച്ച് പാർക്ക് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 1,25,00,000 രൂപ ചെലവിൽ കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പാർക്ക് നിർമ്മിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ക്രൂയിസ് സ്കെയിൽ 14 No. 1 ലക്ഷറി ഹൗസ് ബോട്ട് ഇൻ മലബാർ, കോട്ടപ്പുറം, നീലേശ്വരം, കാസർഗോഡ്. ഫോൺ 9388880799 5509 5. കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഫുഡ് കോർട്ട്, ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ, ഇരിപ്പിടങ്ങൾ, സെൽഫി പോയിന്റുകൾ, സുവനീർ ഷോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹൊസ്തൃക് കടപ്പുറത്ത് യാഥാർത്ഥ്യമാക്കിയ കൈറ്റ് ബീച്ച് പാർക്ക്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു 1,25,00,000 രൂപ ചെലവിലുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല. ബുധനാഴ്ച രാവിലെ പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസിംഗ് വഴി പാർക്ക് നാടിന് സമർപ്പിച്ചു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി കേരളം മാറുകയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളുടെയും കാലാനുസൃതമായ പ്രചരണ പരിപാടികളുടെയും ഫലമായി ഓരോ വർഷവും കേരളം സന്ദർശിക്കാനെത്തുന്ന ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശ സഞ്ചാരികളുടെയും എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബേക്കൽ ടൂറിസം പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് നടത്തിയത്. അജനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയലിൽ ബേക്കൽ വില്ലേജ് ടൂറിസം പദ്ധതി ആരംഭിക്കാൻ പോവുകയാണെന്നും ഇത് പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശം വലിയ വികസന കുതിപ്പിന് സാക്ഷിയാകുമെന്നും ടൂറിസം മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ ടൂറിസം വകുപ്പ് പരമാവധി നടപ്പിലാക്കുകയാണ്. ബേക്കൽ ടൂറിസം ഇക്കാര്യത്തിൽ പ്രധാനമായ ചുവടുവയ്പ്പ് നടത്തിയത് സമീപ ദിവസങ്ങളിലാണ്. ഇതിനടുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയൽ പ്രദേശത്ത് ബേക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കരാർ ഇക്കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ ഒപ്പുവെച്ചത്. വിവിധ ഘട്ടങ്ങളിലായി 250 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ഈ ബീച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രദേശം വൻതോതിലുള്ള ടൂറിസം വികസനത്തിനും സാക്ഷിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2,18,71,641 ആഭ്യന്തര സഞ്ചാരികളാണ് 2023 നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.92% വർധനമാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാർക്കിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. നല്ലതുപോലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും മനോഹരമായ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് കയറി വരും എന്ന് ഞാൻ കരുതുകയാണ്. നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, GTPC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ വി വി രമേശൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത, പി അഹമ്മദ് അലി, കെ പ്രഭാവതി, കെ വി സരസ്വതി, വാർഡ് കൗൺസിലർ CH സുബൈദ, പി കെ നിഷാന്ത്, മുഹമ്മദ് കുഞ്ഞി, എം ഹമീദ് ഹാജി, എം കുഞ്ഞമ്പാടി, ടൂറിസം വകുപ്പ് കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സ്വാഗതവും GTPC സെക്രട്ടറി ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു. വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.